അർജുൻ മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെ ഒരു ഭാഗമാണ് ബ്രഹ്മയുഗത്തിലൂടെ. അതിഗംഭീര പെർഫോമൻസ്, മമ്മൂക്കയുടെ ഒപ്പം തന്നെ ശരീരഭാഷ അതുപോലെ പിടിച്ച് ഗംഭീര എന്തോ ഒന്ന് ഒരു ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഡയറക്ഷനൊക്കെ പൊളിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ്, ഡയലോഗ്സ്, പിന്നെ ആർട്ട് ഭയങ്കര നാലഞ്ച് ആർട്ടിസ്റ്റ് വെച്ചിട്ട് ഇത്രയും പുതിയൊരു ബ്രഹ്മാണ്ട ചിത്രം പോയി ചിത്രം ഉണ്ടാക്കാനാണ്. ഈ ഒരു സബ്ജക്റ്റ് അമ്മക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ ഉണ്ടായത്. സമയങ്ങളും നമുക്കിന് എന്താ തോന്നിയത്? നമുക്കിവിടെ പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര വറൈറ്റിയില്ല ചെയ്യുന്നത്. ഈ കാതൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വേഷം ചെയ്യാനൊക്കെ തിരഞ്ഞെടുക്കുന്ന തീർച്ചയായും നമ്മള് എക്സൈറ്റഡ് ആകും എന്ന് വിചാരിച്ച സ്ഥലത്തും ഈവൻ അല്ലാത്ത സ്ഥലത്തും വളരെ എക്സൈറ്റഡ് ആകും. വളരെ പോസിറ്റീവ് ആയിരുന്നു, വലിയ സന്തോഷം. വളരെ സന്തോഷം. നമുക്ക് നമ്മള് ഡയറക്ടർ വളരെ കോൺഫിഡൻ്റ് ആയി. രാഹുൽ ഞാനായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ ഉറപ്പിച്ചാണ്. പക്ഷേ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നമുക്കറിയാം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ വളരെ അർജുൻ വളരെ ഗംഭീരമായിരുന്നു. അർജുനും സിദ്ധാർത്ഥം കോമ്പറ്റ് ചെയ്തുകൊണ്ട് ആണല്ലോ ചെയ്ത് ആരാരാണ് മികച്ച ദുഃഖത്തെ എന്ന് പറയാൻ. ഇതില് ഒരു വ്യക്തി എന്നല്ലാതെ ഹോൾ ടീം, ഇപ്പൊ മ്യൂസിക്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, എഡിറ്റിംഗിലെല്ലാം വണ്ടർ. തീർച്ചയായിട്ടും